ലോകത്തിന് കേരളം സമ്മാനിച്ച ഏറ്റവും വലിയ ദൃശ്യവിസ്മയം പൂരങ്ങളുടെ പൂരം, അതാണ് തൃശൂർ പൂരം. ചെറുപൂരങ്ങളുടെ വരവും മഠത്തിൽ വരവും ഇലങ്ങിത്തറമേളവും തെക്കോട്ടിറക്കവും കുടമാറ്റവും രാത്രി വെടിക്കെട്ടും കഴിയുമ്പോൾ ഏതൊരു പൂരപ്രേമിയുടെയും മനസ്സ് നിറയും. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വടക്കുംനാഥന്റെ മുന്നിൽ തൃശൂർ പൂരം കൊട്ടിയിറങ്ങുമ്പോൾ അടുത്ത പൂരക്കാലത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ആനച്ചമയവും പൂരപ്രദർശനവും കുടമാറ്റവും ഇലങ്ങിത്തറമേളവും ചേർന്ന് സമ്മാനിക്കുന്നത് ലോകത്തെ ഏറ്റവും മനോഹര ദൃശ്യശ്രവ്യ വിസ്മയം. സ്വദേശികളും വിദേശികളുമായി പതിനായിരങ്ങളാണ് ഓരോ പൂരത്തിനും സാക്ഷിയായി മടങ്ങുന്നത്. വീണ്ടും അടുത്ത വർഷം തേക്കിൻകാട് മൈതാനത്ത് കാണാമെന്ന ഉറപ്പോടെ. ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് പൂരങ്ങളുടെ പൂരത്തിന്. ചരിത്രവും ഐതിഹ്യവും കൂടിക്കൊഴിയുമ്പോൾ പൂരത്തിന്റെ ആരംഭകഥ ആറാട്ടുപുഴയിലെ ഉത്സവത്തിൽ നിന്ന് തുടങ്ങാം. ആറാട്ടുപുഴ ദേവമേളയ്ക്ക് പങ്കെടുക്കുന്നതിനായി തൃശൂരിൽ നിന്ന് പുറപ്പെട്ട സംഘങ്ങൾക്ക് മഴ മൂലം കൃത്യസമയത്ത് ഉത്സവത്തിന് എത്താൻ കഴിയാതെ വരികയും ഉത്സവത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഈ അവഗണനയ്ക്ക് പകരമായാണ് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 10 ക്ഷേത്രങ്ങളാണ് തൃശൂർ പൂരത്തിന് പങ്കാളികൾ. തിരുവമ്പാടിയും പാറമേക്കാവുമാണ് പ്രധാനികൾ. കണിമംഗലം ശാസ്താവ് ഒഴികെ ബാക്കി 9 ക്ഷേത്രങ്ങളിലും ഭഗവതിമാരാണ് പ്രതിഷ്ഠ. നെയ്തലക്കാവ് ഭഗവതിയാണ് വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് പൂരവിളംബരം നടത്തുന്നത്. പൂരദിനത്തിൽ വടക്കുംനാഥന്റെ മുന്നിലെത്തുന്ന ആദ്യ പൂരം കണിമംഗലം ശാസ്താവിന്റേതാണ്. പുലർച്ചെ മഴയും വെയിലും ഏൽക്കാതെ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിലൂടെ പ്രവേശിക്കുന്ന ഏക പൂരവും ഇതാണ്. ഒപ്പം ലാലൂർ ഭഗവതി, അയ്യന്തോൾ കാർത്തിയായനി, ചെമ്പൂക്കാവ് ഭഗവതി, പനമുക്കംപിള്ളി ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, പൂക്കാട്ടിരി കാരമുക്ക് ഭഗവതി എന്നിവ കൂടി എത്തുന്നതോടെ പൂരത്തിന് തുടക്കമാകും. വടക്കുംനാഥന് മുന്നിലെ ഇലഞ്ഞിത്തറച്ചോട്ടിലെ മേളം ലോകത്തെ ഏറ്റവും മഹത്തായ സിംഫണി എന്നാണ് മേള ആസ്വാദകർ വിശേഷിപ്പിക്കാറുള്ളത്. മുന്നൂറിലേറെ വാദ്യകലാകാരന്മാരാണ് ഇതിൽ അണിനിരക്കുന്നത്. 200 കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയ പഞ്ചവാദ്യ വിസ്മയമായ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് കൂടി ചേരുമ്പോൾ പൂരം ആവേശത്തിന്റെ ഉച്ചസ്ഥായിയിലെത്തും. ലോകത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നാണ് പൂരദിവസം നടക്കുന്ന കുടമാറ്റം. തെക്കോട്ടിറക്കമെന്നും ഇതറിയപ്പെടുന്നു. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ 15 മുഖാമുഖം നിന്ന് വൈവിധ്യമേറിയ വർണ്ണക്കുടകൾ ഉയർത്തുന്നതാണ് കുടമാറ്റം. 36 നീളുന്ന പൂരാഘോഷം അതിന്റെ പൂർണ്ണതയിലേക്ക് വഴിമാറുന്നത് രാത്രിയിൽ തൃശൂർ നഗരാകാശത്ത് നിറയുന്ന വെടിക്കെട്ടോടെയാണ്.
ശബ്ദ വർണ്ണ ദൃശ്യഭംഗിയിൽ വെടിക്കെട്ട് അവസാനിക്കുന്നതോടെ നാടിന്റെ നാനാഭാഗത്ത് നിന്നെത്തിയ പൂരാസ്വാദകർക്ക് മടങ്ങാം. അതിനുശേഷമാണ് ദേശക്കാരുടെ പൂരം. പിറ്റേന്ന് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഒരാണ്ടിലെ പൂരം സമാപിക്കുന്നു. നഗരഹൃദയത്തിൽ നായ്ക്കനാലിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെയും നടുവിലാലിലും മണികണ്ഠനാലിലും പാറമേക്കാവ് വിഭാഗവും പന്തലുയർത്തി പൂര ആഘോഷങ്ങൾക്ക് തുടക്കമിടും. ഇത്തവണ ചമയപ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. പൂരം എക്സിബിഷനാണ് മറ്റൊരു വലിയ സവിശേഷത. ഇത്തവണ പാതി സ്റ്റാളുകൾ മാത്രമേയുള്ളൂ. കോവിഡ് മഹാമാരിയായി ആഞ്ഞടിച്ചപ്പോൾ കഴിഞ്ഞ വർഷം പൂരം ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വന്നു. ഇത്തവണ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും വീണ്ടും കോവിഡ് ഭീകരരൂപം പ്രാപിച്ചു. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമൊക്കെ തന്നെയാണ്. അതിലിപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർക്ക് അത് നടത്തുകയെന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു എന്താ പറയുക, സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരവും ഇതൊക്കെയാണ്. എങ്കിൽ പോലും വലിയ ഒരുപാട് ആളുകൾക്ക് ഈ രോഗം കൊറോണ വരുന്ന തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ പൂര ഉത്സവവും ആഘോഷത്തിനേക്കാളിലൊക്കെ വലിയതാണല്ലോ എന്തായാലും മനുഷ്യൻ്റെ ജീവൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതിപ്പോൾ ചടങ്ങ് മാത്രമായിട്ട് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ആ ഒരുക്കങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ തരത്തിലുള്ള നഷ്ടങ്ങളും ഇതൊക്കെ ഉണ്ടാവും. എങ്കിലും ആ നഷ്ടങ്ങളെക്കാളിലൊക്കെ വലുത് മനുഷ്യൻ്റെ ജീവനാണല്ലോ. ഇത്തവണ കൂടുതൽ കരുതലും ജാഗ്രതയും ആവശ്യമാണ്. അതിനാൽ പൂരം ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങും. ഓരോ ആസ്വാദകന്റെയും മനസ്സിലാണ് ഇത്തവണ പൂരം നിറയുന്നത്. അടുത്ത വർഷം കൊട്ടിക്കയറാമെന്ന പ്രതീക്ഷയോടെ. ഇ ടി വി ഭാരത്, തൃശൂർ.